കരടി ചത്ത സംഭവത്തിൽ ദൗത്യ നടപടികളിൽ വീഴ്ചയുണ്ടെന്നാണ് ചീഫ് വൈൽഡ് വാർഡിന്റെ പ്രാഥമിക റിപ്പോർട്ട്. വെള്ളത്തിൽ മുങ്ങാൻ സാധ്യതയുള്ള ജീവിയെ വെടിവെക്കരുതെന്ന മാനദണ്ഡം ലംഘിച്ചു, വൈൽഡ് ലൈഫ് വാർഡിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല തുടങ്ങിയ ഗുരുതര ആരോപണങ്ങൾ റിപ്പോർട്ടിലുണ്ട്. രക്ഷാദൌത്യ നടപടികളിൽ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ചില്ല, മയക്കുവെടി വെച്ച കരടി വെള്ളത്തിലേക്ക് വീണിട്ടും ആന്റിഡോസ് പ്രയോഗിച്ചില്ലെന്നും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. മൃഗഡോക്ടറോട് റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് വനമന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു. പ്രകടമായ വീഴ്ചയുണ്ടായോ എന്ന് പരിശോധിക്കും, പിഴവുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. അത് സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇതിന് നേതൃത്വം നൽകിയ വൈൽഡ് ലൈഫ് വാർഡനോടും വെറ്റിനറി ഡോക്ടറോടും റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നതിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും പ്രകടമായ വീഴ്ചയുണ്ടായിട്ടുണ്ടോ? പക്ഷെ പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തിക്കൊണ്ട് സാഹസികമായ ഒരു കൃത്യത്തിലാണ് അവർ ഏർപ്പെട്ടത്. ജീവനുള്ള കരടിയെ ഏതെങ്കിലും തരത്തിൽ പിടികൂടാൻ സാധിക്കുന്നതല്ല, അതിനാലാണ് മയക്കുവെടി വെച്ച് പിടികൂടാമെന്ന തീരുമാനത്തിലേക്ക് എത്താൻ കാരണം. സ്വാഭാവികമായും ഇടുങ്ങിയ സ്ഥലമായതിനാൽ മനുഷ്യനായാലും മൃഗമായാലും താഴോട്ട് വീഴും. ഇവിടെ കരടിക്ക് സ്വയം രക്ഷപ്പെടാനുള്ള മാർഗം ആലോചിക്കാൻ സാധിക്കില്ല. വല ചരിഞ്ഞതോടെ കരടി താഴേക്ക് വീഴുകയായിരുന്നെന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരമെന്നും മന്ത്രി പറഞ്ഞു. കരടി മുങ്ങിച്ചത്തു തന്നെയാണെന്ന് വ്യക്തമാക്കുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. വീഴ്ചയുടെ ആഘാതത്തിൽ ആന്തരികാവയവങ്ങളിലടക്കം വെള്ളം കയറി. മയക്കുവെടിക്ക് ശേഷം 50 മിനിറ്റോളം വെള്ളത്തിൽ കിടന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കഴിഞ്ഞ ദിവസം പുലർച്ചെ 12:10 കണ്ണമ്പള്ളി സ്വദേശി അരുണിന്റെ കിണറ്റിൽ കരടി വീണത്. സീമലാള ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും.